മത്തിക്കറിയാണ്, നല്ല എണ്ണറുള്ള മത്തിയാണ്. മത്തി ഞാനിന്ന് മോരൊഴിച്ചിട്ടേ വെച്ചിന്. തക്കാളിയോ ഉള്ളിയോ ഒന്നും ചേർത്തിട്ടില്ല. ഒരു അരമണിക്കൂർ സമയം മത്തി, ഉപ്പും കുറച്ച് മഞ്ഞളും, ആവശ്യത്തിന് കുറച്ച് മുളകും ചേർത്ത് പുരട്ടിയാട് വെച്ച് കുറച്ച് കഴിഞ്ഞ് ഒരു രണ്ട് സ്പൂൺ തേങ്ങയും കുറച്ച് തൈരും, കുറച്ച് പുളിയുള്ള തൈരും കൂടി, ജീരകവും കുറച്ച് ഒരു നുള്ളി ജീരകവും കൂടി ചേർത്ത് അരച്ച്, അതിനുശേഷം ഈ മത്തിയിലേക്ക് എടുത്തൊഴിച്ച് അടുപ്പത്ത് വെച്ച് ഒരു രണ്ട് തള കഴിഞ്ഞ് സിമ്മിൽ വെച്ചാട ഓഫാക്കാം നമുക്ക്. കുറച്ച് കഴിഞ്ഞ് ഒരു രണ്ട് ചെറിയ ഉള്ളി എടുത്ത്, ഒരു സ്പൂൺ വെളിച്ചെണ്ണ എടുത്ത്, ഒരു വറവും കൂടി കഴിച്ച് കഴിഞ്ഞാൽ നല്ല രുചിയുള്ള മത്തിയാണ് ഇപ്പോഴത്തെ. നല്ല സിമ്പിളായ ഒരു കറിയാണ്, കൂട്ടാനും നല്ല സുഖമാണ്. ആവശ്യമുള്ളവർ വേണ്ടെങ്കിൽ ഒരു നുള്ളി ഉലുവപ്പൊടിയും കൂടി ചേർക്കാം, നല്ല ടേസ്റ്റാണ്. ഉലുവപ്പൊടിയും ഒരു വെളുത്തുള്ളിൻ്റെ അരിയും അതിൻ്റെ അകത്ത് ചേർത്ത് കഴിഞ്ഞാൽ രുചി മാറ്റം കിട്ടും. ഇതാണ് ഇന്നത്തെ എൻ്റെ മത്തിക്കറി. അതുപോലെ തന്നെ ഞാൻ സിമ്പിളായിട്ട് ഒരു ഓലൻ കൂടി വെച്ചിട്ടുണ്ട്. ഓലൻ എങ്ങനെയാണെന്ന് പറഞ്ഞാൽ, ഇപ്പോൾ കിട്ടുന്ന ചക്കക്കുരുവും പിന്നെ ഞരമ്പൻ, തലോലി, പിന്നെ ഇളവൻ, നേന്ത്രക്കായി, ഇതെല്ലാം കൂട്ടിയിട്ട് തേങ്ങാപ്പാലൊഴിച്ച ഓലനല്ല, കുക്കറിൽ വെച്ച് ആവി കയറാനാവുമ്പോൾ വെയിറ്റ് അട ഓഫാക്കും. അതിനുശേഷം കുറച്ച് കഴിഞ്ഞ് കുറച്ച് തേങ്ങ ചിരകിയിടും. എന്നിട്ട് ഒരു നാലഞ്ച് അരി വെളുത്തുള്ളി, വറ്റൽ മുളകും കൂടി അതിന് വറുത്തിടും. സിമ്പിളായ ഓലനാണ്, പക്ഷെ നല്ല ടേസ്റ്റായിരിക്കും കേട്ടോ, ഒന്ന് നോക്കണം. അതുപോലെ തന്നെ ഞാൻ വേറൊരു നാടൻ കറി വെച്ചിട്ടുണ്ട്. എന്താന്ന് പറയാം, എന്താ ഇത്? നത്തോലിയാണ്, നല്ല വെള്ള ചെറിയ നത്തോലി. നത്തോലി വൃത്തിയാക്കാൻ എളുപ്പമാണ് കേട്ടോ, കൈയിൻ്റെ രണ്ട് വരലിൻ്റെ നഖം മാത്രമേ വേണ്ടൂ. എളുപ്പത്തിൽ നുള്ളി വൃത്തിയാക്കി എടുക്കാം. ചെറിയ നെയ്യുമുണ്ട് ഇപ്പോഴത്തെ നത്തോലിക്ക്. അപ്പോൾ ഈ നത്തോലി ചെറുതായിട്ട് കുറച്ച് വെളിച്ചെണ്ണ എടുത്തിട്ട് അതിൻ്റെ അകത്ത് വറക്കാൻ വേണ്ടി വെച്ചു. പെട്ടെന്നത് വെന്ത് കിട്ടും. അപ്പോൾ ആ അതിൽ ഇതായിട്ട് വരുമ്പോൾ ഒരു സവാളേൻ്റെ ഒരു ചെറിയ കഷ്ണം എടുത്തിട്ട് നെയ്യതായിട്ട് അരിഞ്ഞ് അതിലിട്ട് കുറച്ച് തേങ്ങ ചിരകിയതും വെളുത്തുള്ളി ചതച്ചതും ഇട്ട് കരിയേപ്പിനി ചെറുതായിട്ട് അരിഞ്ഞിടുക. അതായത് പൊറുക്കിച്ചാടൻ്റെ അവസ്ഥ വരാൻ പാടില്ല. കരിയേപ്പിനിയും അതിൻ്റെ തോരൻ്റെ കൂടെ തന്നെ നിന്നോട്ട്. അപ്പോൾ അത് ഇളക്കിയെടുത്ത് സിമ്മിൽ വെച്ച് കുറച്ച് സമയം കഴിഞ്ഞ് അട ഈ ഓഫാക്കുക. നല്ല നത്തോലി വറവാണ്. ഇത് മാത്രം മതി നമുക്ക് ചോറുണ്ണാൻ. അതിൻ്റെ ഭംഗി പോലെ തന്നെ നല്ല ടേസ്റ്റും ഉണ്ട് ആ നത്തോലി വറവ്. കുട്ടിയേക്കും വയസ്സായവർക്കും എല്ലാവർക്കും ഇഷ്ടമായിരിക്കും. ഇതാണ് എൻ്റെ ഇന്നത്തെ മൂന്ന് സിമ്പിളായ കറികൾ. എളുപ്പത്തിൽ നല്ല രുചിയോടെ ഭക്ഷണം കഴിക്കാൻ പറ്റിയ എൻ്റെ വിഭവങ്ങളാണിത്. ഓക്കെ.